എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങ വീട്ടിലെത്തി. അപ്പോ തലശ്ശേരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു തരാം. 15 വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ശ്രമം. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് പ്രവേശിപ്പിച്ച 15 വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ശ്രമം. ആശുപത്രി ജീവനക്കാരൻ പിടിയിൽ. പിണറായി കാപ്പമൽ സ്വദേശി റമീസിനെയാണ് പിടിയിലായത്. ജീവനക്കാരനാണ് കേട്ടാ. ഹോസ്പിറ്റല് ഇവനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും ചികിത്സക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ഇത് മാത്രമൊന്നല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ നമ്മള് പിണറായി വിജയന്റെ നാട്ടിലാണ്, പിണറായിയിലാണ് സംഭവം, പിണറായിയിലാണ് ഇവന്റെ വീട്. അപ്പോ തീർച്ചയായിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാരെ ജനറൽ ഹോസ്പിറ്റല് അവിടെ എന്താ പറയണ ജീവനക്കാരനാന്ന് പോലും. അപ്പൊ ഇവനെ പോലെ ഇല്ലാത്ത, ഇവനെ പോലെ കാമം പിടിച്ച് നടക്കുന്ന ഇവനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഹോസ്പിറ്റലില് ജീവനക്കാരനായിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാല് അവിടെ ആർക്കെങ്കിലും പോവാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ അതിന്റെ ഉത്തരം പറ. പിടിയിലായതാ, ഇനി കളവൊന്നുമല്ല. ഇതാ പക്കാ തീവ്രവാദീന്റെ കട്ടുണ്ട്. അപ്പൊ ഞാനിത് പറയേണ്ടിട്ടല്ല വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കണ്ണൂര് നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ എന്താണ് പറയാന്നുള്ളത് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ടാ ജസ്റ്റ് ഒന്ന് വന്നത്. യഥാർത്ഥ പേര് ഇസ്മയിൽ, പക്ഷെ പെൺകുട്ടിയോട് പറഞ്ഞത് ഒരു ഹിന്ദുവിന്റെ പേര്. എന്നിട്ട് പീഡന ശ്രമം. എന്താ അല്ലേ ശരിക്കും പറഞ്ഞ യഥാർത്ഥ പേര്? പെൺകുട്ടികളെ വശത്താക്കാൻ സൂരജ് എന്ന പേരും നാമം ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്ത് കമന്റ് ഇടുന്ന അധിക ഹിന്ദുക്കളും ഹിന്ദുവിന്റെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞ ഫേക്ക് ഐ ഡിയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ ആരാന്ന് മനസ്സിലായ നിങ്ങൾക്ക്? അറസ്റ്റ്. തലമുണ്ട കേലോത്ത് ഹൌസിൽ ഇസ്മയിലിനെയാണ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി അറസ്റ്റ് ചെയ്തത്. നിരവധി പേർ പീഡനത്തിനിരയായതായും പരാതിയുണ്ട്. പോക്സോ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജായി, പിടിയിലായ പ്രതിക്കെതിരെ നിരവധി പേർ പീഡന പരാതിയുമായി രംഗത്ത് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരിമ, ബസ് കണ്ടക്ടറാണ് ഈ പോക്സോ കേസിൽ അറസ്റ്റിലായ. തലമുണ്ട കേളോത്ത് ഹൌസിലെ ഇസ്മയിൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടി കൌൺസിലിംഗിൽ വിവരം വെളിപ്പെടുത്തിയതോടെയാണ് ഇസ്മയിലിലെ ചക്കരക്കൽ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി കസ്റ്റഡിയിൽ എടുത്തത്. നിരവധി പേർ ഈ സമാനമായ രീതിയിൽ പീഡനത്തിന് ഇരയായി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പെൺകുട്ടികളുമായി ഇയാൾ ബന്ധം സ്ഥാപിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പോക്സോ കേസായതിനാൽ ഇതിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പല പേരുകളിലായാണ് ഇയാൾ പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ളത്. സൂരജ് എന്നാണ് പലരോടും പേര് പറഞ്ഞിരുന്നത്. ഏറ്റവും അവസാനമായി ഈ പീഡനത്തിന് ഇരയാക്കിയ പെൺകുട്ടിയോടും സൂരജ് എന്നാണ് ഇയാൾ പേര് പറഞ്ഞിരുന്നത്. അങ്ങനെ പല പേരുകളിൽ പല ആളുകളുമായും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു ബന്ധം സ്ഥാപിക്കുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുകയാണ് ഇയാളുടെ രീതി എന്നാണ് പ്രാഥമികമായ. ഇതിനെങ്കിലും നിങ്ങൾക്ക് മറുപടി ഉണ്ടോ പറയേ? അപ്പൊ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത ഇതിന്റെ അകത്ത് വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്മയിലിന് യഥാർത്ഥ പേര്, പീഡിപ്പിച്ചത്, പീഡിപ്പിക്കുന്നത്, അതായത് ഒരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പറയുന്ന പേര് സൂരജ്. അപ്പൊ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കുക. ഇതിന്റെ അകത്ത് വന്നിട്ട് നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടല്ലോ വളരെ വൃത്തികെട്ട രീതിയിൽ. ആ കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് ചോദിക്കാനുള്ളത്. ഇതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇതിനും നിങ്ങൾ ശരിയെന്ന് പറയുന്ന ആൾക്കാരാണോ ഇതിലുള്ളത്? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. കാരണം ഇതിന്റെ അകത്ത് വന്നിട്ട് കുറക്കുന്ന കുറെ സുടാപ്പികളുണ്ട്. ഈ സുടാപ്പികളോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇത് വർഗീയത വർഗീയതാന്ന് നിങ്ങൾ പറയുമായിരിക്കും. കാരണം പേര് ഇസ്മയിൽ എന്നാണല്ലോ. അപ്പൊ ഇസ്മയിലിനെ നമുക്ക് ഇനി വേറെ പേരൊന്നും ആക്കാൻ പറ്റൂല. ഓനാന്ന് പറഞ്ഞത് സൂരജാന്ന് പേര് നിർത്തി. പെൺകുട്ടികളാ സൂരജ്, എന്റെ പേര് സൂരജ്. അപ്പൊ പെൺകുട്ടികളെ വശത്താക്കണ്ടിട്ട് പേര് വശത്താക്ക സൂരജ് എന്നുള്ള ഒരു പേര് ഇട്ടുകൊടുത്തു അല്ലേ. അപ്പൊ സാധാരണക്കാരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് മാത്രം മതി. നിങ്ങൾ ഈ പറയുന്ന സുടാപ്പികളെ സപ്പോർട്ടൊന്നും എനിക്ക് വേണമെന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഉള്ള പെൺകുട്ടികളൊന്നും മനസ്സിലാക്കുക. ഇവന്മാരൊക്കെ പതുങ്ങിയിരിക്കൽ തന്നെയാണ്. ലൗ ജിഹാദ് ഇല്ല ഇല്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ ഇസ്മയിൽ ഇനിയും പൊന്തി വരാം ഇതുപോലെ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാനേ ഞാനും പറയുന്നില്ലോ. ഇതിന് നിങ്ങൾ വർഗീയത വർഗീയത എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വർഗീയതയൊന്നുമല്ല.
ഇതുള്ള കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന സംഭവം ഈ ഒരു സംഭവം ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് ഇതിനെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങൾ മറുപടി പറയയാ ഇതിന്റെ അഭിപ്രായം പറയയാ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുക ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായി എന്തെങ്കിലും ആയിപ്പോകുന്നു വിചാരിച്ചിട്ട് അതിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർബന്ധമായിട്ട് പ്രതികരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്രതികരിക്കുക അതേ പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഇതിനി വർഗീയത വർഗീയത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇനി വർത്തമാനം പറയാൻ വരരുത് ഇത് വർഗീയതയല്ല ഇന്ന് നടന്ന സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് 15-കാരനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയന്റെ നാട്ടിലുള്ള ഒരുത്തൻ അതൊരു മുസൽമാൻ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വിവരദോഷമായിട്ട് വരുന്നത് അല്ലെ ഏ ഇവരെ പോലെയുള്ള ആൾക്കാരാ ശരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് കാര്യങ്ങൾ തുറന്നു പറയാ വേണ്ടത് നിങ്ങളല്ലോ അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ശരി എന്നാല് അപ്പൊ നാളെ വിശദീകരിച്ച് പറയുന്നു ലേറ്റായല്ലോ